അതെ. അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിൽ നടീനടന്മാർ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീനടന്മാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം, ഇതിന് രാജ്യത്ത് നിയമമുണ്ട്. അപ്പം നമ്മളതിന് ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ നിന്ന് എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനിമേൽ അയാളുടെ ഭാഗത്ത് നിന്നിങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകില്ല, ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 1947 August 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല, ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടിയാണ് ഉള്ളത്, റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ലിബർട്ടി, നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട്. മറ്റൊരാളെ ഹനിക്കാനും അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനും ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല, അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. അപ്പം അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട്, മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല, അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിലൊരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട്, ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ DGP ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം അതിന് ഒരു താല്പര്യമെടുത്ത് ഈ കുറ്റവാളികളെ, കുറ്റവാളിയെന്ന് തന്നെ പറയാം, ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായതിൽ ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത്. അത് അമ്മ സംഘടനയുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല, അത് സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അപ്പോൾ അവർ സിനിമാ മേഖലയിലെ വിവിധ ഭാഗത്തുള്ള ആളുകളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തുകയും ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെയാണ് ICC എന്ന് പറയുന്ന ഒരു ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ വന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്ന് ഉള്ളതിനെ പറ്റി നമ്മളതിനെ അന്വേഷിക്കാൻ പോയിട്ടില്ല, കാരണം അത് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്താണ്, അത് പുറത്തുവിടണം വേണ്ടതെന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതിങ്ങനെ പൊതു താല്പര്യ ഹർജി അതിൻ്റെ പേരിൽ വന്നതിൽ ആണ് കോടതിയിൽ അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്. അതിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പങ്കില്ല, അത് പുറത്തുവിടണോ പുറത്തുവിടണ്ടെന്ന് പറയേണ്ട അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും അമ്മയ്ക്കില്ല. അത് പുറത്തുവിട്ടാൽ പുറത്തുവിടും, പുറത്തുവിട്ടില്ലെങ്കിൽ പുറത്തുവിട്ടില്ല, അത്രേ അതിനകത്ത് അമ്മയ്ക്കൊരു നിലപാടെടുക്കാൻ പറ്റും. കാരണം അമ്മ സംഘടനയെ സംബന്ധിക്കുന്ന ഒരു ഒരു കാര്യമല്ല അത്. അതുകൊണ്ടാണ് പരാതിക്കാർ ഉന്നയിച്ച പരാതികൾ അത് ന്യായമായ പരാതികളാണെങ്കിൽ തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം, നിരവധി പെൺകുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന, അഭിനയ രംഗത്ത് മാത്രമല്ല അല്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പോലും സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, അത് വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അമ്മ സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ മാത്രം സംസാരിച്ചിട്ട് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സർക്കാർ ഇടപെടണമെന്ന് ഞങ്ങളന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു തൊഴിൽ മേഖലയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് കൃത്യമായ പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷൻ